നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. എഫ് സി ബാഴ്സലോണ അവരുടെ പരിശീലകൻ റൊണാൾഡോ കൂമാനെ സാക്ക് ചെയ്തത് മുതൽ ഫുട്ബോൾ ലോകം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് സാവി ബാഴ്സലോണയുടെ പരിശീലകനായി വരുമോ എന്നത്. നിലവിൽ ബാഴ്സലോണ ഒരു ഇൻ്ററിം കോച്ചിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സെർജി ബുർഹാൻ അവരുടെ ഇൻ്ററിം കോച്ചായിട്ട് വരുന്ന മത്സരങ്ങളിൽ ഡഗൌട്ടിൽ ഉണ്ടാകും. എന്നാലും പെർമനൻ്റ് കോച്ച് ആരായിരിക്കും? സാവിയുമായിട്ട് ബാഴ്സലോണയുടെ നെഗോസിയേഷൻസ് വളരെ അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ഇന്നലെ സാവി പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ അൽസദുമായിട്ടുള്ള എൻ്റെ വർക്കിൽ ഫോക്കസ് ചെയ്യുകയാണ് എന്നാണ്. മറ്റൊന്നും പറയാൻ ഞാനിപ്പോൾ തയ്യാറല്ല എന്ന് തന്നെ അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു. നമുക്കതിൻ്റെ ഒരു വിശദ വിവരങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. മാർക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. സാവി ബാഴ്സലോണയുടെ പരിശീലകനായി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നവർ പറയുന്നു. പക്ഷേ അൽസദ് അവരുടെ സ്റ്റാൻഡ് വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു ബൈഔട്ട് ഫീ വെക്കും. ആ ബൈഔട്ട് ഫീ കൊടുത്തുകൊണ്ടാണ് അൽസദിൽ നിന്ന് ബാഴ്സലോണക്ക് സാവിയെ സ്വന്തമാക്കാൻ കഴിയുക. നെഗോസിയേഷൻസ് മുന്നോട്ട് പോകുന്നു. ഈ ബൈഔട്ട് ഫീ എന്നുള്ളത് വലിയ ഇഷ്യൂ ആയിരിക്കില്ല. അത് എളുപ്പത്തിൽ ആ ഒരു ഫീ കൊടുക്കാവുന്നതേ ഉണ്ടാകൂ. നവംബർ 3 വരെ പക്ഷേ സാവിയെ സ്വന്തം ടീമിൽ കീപ്പ് ചെയ്യാൻ അൽസദ് ഇപ്പോൾ ശ്രമിക്കുന്നു. അതാണ് അവരുടെ ഒരു തീരുമാനം എന്നാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെയെങ്കിൽ ഡൈനാമോക്കീവുമായിട്ടുള്ള എഫ് സി ബാഴ്സലോണയുടെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ സാവി പരിശീലകനായിട്ട് എത്തില്ല. എന്നാലും സാവി ഇന്നലെ പറഞ്ഞത് ഐ ആം ഫോക്കസ്ഡ് ഓൺ മൈ വർക്ക് വിത്ത് അൽസദ് എന്നാണ്. അൽസദിലുള്ള എൻ്റെ വർക്കിൽ ഞാൻ ഫോക്കസ് ചെയ്യുകയാണ്. ഐ കനോട്ട് ടോക്ക് അബൌട്ട് എനിത്തിങ് എൽസ്. അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല എന്ന് സാവി തന്നെ പറഞ്ഞിരിക്കുന്നു. അതിപ്പോൾ അൽസദ് എസ് സി അവരുടെ ട്വിറ്റർ ഹാൻഡിലിൽ പങ്കുവച്ചിട്ടുമുണ്ട്. എന്തായാലും ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം സാവി ബാഴ്സലോണയുടെ പരിശീലക സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. അൽസദിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നവംബർ 3 മുമ്പായിട്ട് അവർക്ക് ഇനിയും ലീഗിൽ മത്സരങ്ങൾ ബാക്കിയുണ്ട്. 2 മത്സരങ്ങൾ ബാക്കിയുണ്ട്. അതായത് നവംബർ 3 മുമ്പ് 2 മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം അൽ അഹ്ലിക്കെതിരെയുള്ള കളിയുണ്ട്. അത് ഒക്ടോബർ 30 പിന്നീട് നവംബർ 3 തന്നെ അൽ ദുഹൈലിനെതിരെ കളിയുണ്ട്. അങ്ങനെ ഈ 2 മത്സരങ്ങൾക്ക് ശേഷമായിരിക്കും ഒരു പക്ഷേ സാവി ബാഴ്സലോണയിലേക്ക് മാറുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാവുക. വളരെ മികച്ച രൂപത്തിലാണ് ഖത്തറിൽ ഇപ്പോൾ അൽസദ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 34 ലീഗ് ഗെയിംസ് അൺബീറ്റനായി മുന്നോട്ട് പോയിക്കൊണ്ട് റെക്കോർഡ് കുറിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഖത്തർ സ്റ്റാർസ് ലീഗ് അദ്ദേഹം നേടുകയുണ്ടായി ടീമിനോടൊപ്പം. 2 തവണ ഖത്തർ കപ്പിൽ അദ്ദേഹം ടീമിനെ കിരീടം ചൂടിച്ചിട്ടുണ്ട്. ഖത്തറി സൂപ്പർ കപ്പിൽ 1 തവണ കിരീടം നേടുകയുണ്ടായി. 2 തവണ എമിർ ഓഫ് ഖത്തേഴ്സ് കപ്പിലും മൊത്തം ഇടുകയുണ്ടായി. അങ്ങനെ മികച്ച രൂപത്തിലാണ് അൽസദിനെ സാവി ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് അദ്ദേഹത്തെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളിൽ ബാഴ്സലോണ ഇപ്പോൾ വളരെ വലിയ രൂപത്തിൽ വ്യാപൃതരായിരിക്കുന്നു. സാവി തന്നെ ബാഴ്സയുടെ പരിശീലകനായി വരുമെന്ന പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിക്കുന്നു. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.